പുതിയ ടെക്നോളജി വരുന്നതോട് കൂടിയിട്ട് നമ്മളുടെ നൈസർഗികമായിട്ടുള്ള കഴിവുകൾ പോകും. ഇപ്പോൾ മുമ്പ് മൊബൈൽ ഫോണ് വരുന്നതിന് മുമ്പ് എനിക്കൊരു 100 മൊബൈൽ നമ്പർ കാണാതെ അറിയായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ നമ്പർ ഒഴികെ വേറെ ഒരു നമ്പറും എൻ്റെ ഭാര്യയുടെ നമ്പർ പോലും എനിക്ക് അറിയില്ലാതാണ്. കാരണം ഇതിലെല്ലാം സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല. അല്ല, പണ്ട് ഷൂട്ട് ചെയ്യണ സമയത്ത് മോണിറ്റർ ഇല്ല. എനിക്കൊരു മോണിറ്റർ ആദ്യമായിട്ട് കിട്ടുന്നത് ക്ലാസ്മേറ്റ്സിനാണ്. 2006 അതിനു മുമ്പ് വർക്ക് ചെയ്യുന്നത് വെറും ക്യാമറ മാത്രമാണ്. അപ്പോൾ ഫ്രെയിം എന്ന് പറയുന്നത് ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഫ്രെയിം ഫിക്സ് ചെയ്യുന്നത്. പിന്നെ സൈഡിൽ നിന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ജഡ്ജ്മെൻ്റ് ആണ്, ഇതോട്ടിട്ട് ഇതുപോലെ ഫ്രെയിം ആയിരിക്കും, ഇതിനുള്ളിൽ എന്തെങ്കിലും കുഴപ്പം പറ്റിയുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് വേണം ചെയ്യാം. ക്യാമറമാനെ ട്രസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജഡ്ജ്മെന്റ് അതിനേക്കാൾ ഭയങ്കരമാണ്. കാരണം ഈ ഫിലിം റൺ ചെയ്യുമ്പോൾ ഈ വ്യൂ ഫൈൻഡറിൽ ഫ്ലിക്കർ ചെയ്തുകൊണ്ടാണ് അയാൾ കാണുന്നത്. ആ ഫ്ലിക്കറിന് ഇടയിൽ കൂടെ ഫ്രെയിമിൽ ഒരാൾ അഡീഷണൽ വന്നാൽ ഒരാളുടെ ആക്ടിങ് തെറ്റിയാലൊക്കെ അയാൾ പറയും. അപ്പോൾ അതൊരു ഭയങ്കര സ്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ മോണിറ്റർ ഇല്ലെങ്കിലും ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇത് മോണിറ്റർ ശീലമായി. ഇപ്പോൾ മോണിറ്റർ ഇല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കുറവാണ്. പണ്ട് ക്യാമറാമാനെ ഡയറക്ടർ അത്രയും വിശ്വസിക്കണം, അയാൾ പറയുന്നതാണ് അവസാന വാക്ക്. പിന്നെ അത് റഷ് കൊണ്ടുപോയി പ്രിൻ്റ് ചെയ്തിട്ട് തിയേറ്ററിൽ കാണുമ്പോഴേ എന്തെങ്കിലും കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഉണ്ടോയെന്നൊക്കെ നമ്മൾ അറിയുന്നു. ഇപ്പോൾ പിന്നെ നമുക്ക് അയാളെ അത്ര വിശ്വസിക്കേണ്ട, കാരണം ഇതുണ്ട്. ഇത് ബന്ധങ്ങളിലും ഇതിൻ്റെ ഒരു വ്യത്യാസം വന്നു. മറ്റേ ക്യാമറാനും ഡയറക്ടറും തന്നെ ഭാര്യയും ഭർത്താവും പോലെയാണ്. അത്രയും ട്രസ്റ്റ് ക്യാമറാമാൻ. അതെ, ഇപ്പൊ നമ്മുടെ കണ്ണൊന്നും ഇപ്പൊ കണ്ണ് ചോദിച്ചാലും നമുക്കറിയാം.